Hello? Harithe, nee enda phone edukkathe? Ethra pravashyam vilichu? Sorry, Devyata. Phone silent ilayirunnu. Nee phone switch off cheythu vechirikkayirunnallo. Athu kore munpa. Phone switch on cheythappo polum nee onnum vilichillallo. Njan ivide anubhavicha tension endanu nanakkariyo. Sorry, Devyata. എന്റെ മനസ്സ് ക്ലിയർ അല്ലായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. ഇനി ആരെയും ബുദ്ധിമുട്ടിക്കണില്ല. എങ്ങനെയെങ്കിലും മരിക്കാന്ന് വിചാരിച്ച ഞാൻ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച്. എന്നെ നീ ഓർത്തില്ലടി. ഞാൻ ഇവിടെ നിന്ന് അനുഭവിച്ച വിഷമം വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു മെസ്സേജ് പോലും ഇല്ല. ഇന്നലെ നീ എല്ലാം അവസാനിപ്പിക്കാൻ പോവാന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. ഞാൻ എന്താ വിചാരിക്കേണ്ടത്? എനിക്ക് അത്ര സങ്കടം വന്നിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെച്ച് രാത്രി എല്ലാം അവസാനിപ്പിച്ചേക്കാൻ തന്നെ വിചാരിച്ചിരുന്നത്. രവിയേട്ടനും എന്നെ ഉപേക്ഷിച്ച പോലെ തോന്നി. ഞാൻ നിന്നെ ഉപേക്ഷിച്ചെന്നോ? അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യല്ലേ മോളെ. ഇവിടെ അനുവിന്റെ അച്ഛനും ബ്രദറും മോഹനേട്ടനും ഒക്കെ വന്നിരിക്കുന്ന വിവരം ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? എല്ലാവരും കൂടി ഒത്തുകൂടി രവിയേട്ടന്റെ മനസ്സ് മാറ്റിയില്ലേ? എന്റെ മനസ്സൊന്നും ആരും മാറ്റിയിട്ടില്ല. എന്നിട്ടാണോ എന്നെ പോലീസ് മുറിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി അവരെല്ലാം കൂടി വരുമ്പോ രവിയേട്ടനും ആ കൂടെ വരുമെന്ന് പറഞ്ഞത്? മോളു, അത് അവരെല്ലാരും കൂടി നിർബന്ധിക്കുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. എന്താ നിവൃത്തികേട്? രവിയേട്ടന് അവരുടെ കൂടെ വരാൻ മനസ്സില്ലാന്ന് പറഞ്ഞ അവർക്ക് രവിയേട്ടനെ പിടിച്ചുകെട്ടി കാറിന്റെ ഡിക്കിയിലിട്ട് കൊണ്ടുവരാൻ പറ്റും? എന്തിനാ അവര് പറയുന്നതിനൊക്കെ നിന്നു കൊടുക്കുന്നേ? ഞാൻ പറയുന്നത് നീ സമാധാനമായിട്ട് കേൾക്കണം. എനിക്കൊരു സമാധാനവും ഇല്ല രവിയേട്ട. രവി ഇങ്ങോട്ട് വരണ്ട. ആരൊക്കെ നിർബന്ധിച്ചാലും വരണ്ട. എന്നെ രവിയേട്ടനെ ഒന്നിച്ചു നിർത്തി അവരെല്ലാം കൂടി നമ്മുടെ തൊലി ഒരുക്കും. നമ്മുടെ പ്ലാൻ എല്ലാവരും നശിപ്പിക്കും. പക്ഷേ എനിക്ക് വന്നേ പറ്റൂ മോളെ. എന്റെ എല്ലാ ഡോക്യുമെന്റ്സും അനു കൈവശപ്പെടുത്തി വെച്ചിരിക്കുക. എന്റെ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ബാങ്ക് പാസ്ബുക്ക്, എടിഎം ഡെബിറ്റ് കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ്സ്, എന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവളെടുത്തു. അതൊക്കെ പിടിച്ചു വാങ്ങണ രവിയേട്ടാ. തന്നില്ലെങ്കിൽ നല്ല അടി വെച്ചു കൊടുക്കണം. രവിയേട്ടിന്റെ കൈക്ക് ഇല്ലാഞ്ഞിട്ടാ. ഞാൻ ആരോടൊക്കെ ഗുസ്തി പിടിക്കണം? അനു ആ ഡോക്യുമെന്റ്സ് എല്ലാം അവളുടെ ബ്രദറിനെ ഏൽപ്പിച്ചിരിക്കുക. അയാൾ ഒറ്റയ്ക്കല്ല, മോഹനേട്ടനും ഉണ്ട്, അനുവിന്റെ അച്ഛനും ഉണ്ട്. എന്റെ രവിയേട്ടാ, ഇതെന്തൊരു കഷ്ടമാ. രവിയേട്ടൻ അതെല്ലാം എടുത്ത് നേരത്തെ തന്നെ മാറ്റി വെക്കേണ്ടതല്ലായിരുന്നോ? ഓഫീസ് കൊണ്ട് വെച്ചാ മതിയായിരുന്നല്ലോ. ഓഫീസിലേക്ക് എടുത്തോണ്ട് പോകാൻ വേണ്ടി തെരഞ്ഞപ്പോഴാ മനസ്സിലായത് അനു അത് മുമ്പേ തന്നെ എടുത്തു മാറ്റിയെന്ന്. എന്റെ ആധാർ കാർഡും വോട്ടേഴ്സ് ഐ ഡിയും എല്ലാം അവളെടുത്ത് മഹേഷിനെ ഏൽപ്പിച്ചു.